ഒരു കാര്യത്തിൽ നമുക്ക് സംശയം വന്നു. ആ സംശയമുള്ള വിഷയത്തിൽ നാം ഏതൊരു ഉസ്താദിനെയാണോ ആദരിക്കുന്നത്, ആ ഉസ്താദ് ആരുമാവാം. അതിലിന്ന വിഭാഗക്കാരനെന്നില്ല, മുജാഹിദ് എന്നില്ല, സുന്നി എന്നില്ല, ജമാഅത്തുകാരനെന്നില്ല. ഏത് ഉസ്താദാവട്ടെ, അത് മുജാഹിദിന്റെ ഉസ്താദാവട്ടെ, സുന്നികളുടെ ഉസ്താദുമാരാവട്ടെ, ഞാൻ ആദരിക്കുന്ന എന്റെ ഉസ്താദിനോട് ആ വിഷയത്തിലുള്ള സംശയം ഞാനങ്ങ് ചോദിച്ചപ്പോ ഉസ്താദ് എനിക്കതിന് മറുപടി പറഞ്ഞു തന്നു. എന്തായിരുന്നു എന്റെ സംശയം? എന്റെ സംശയം പടച്ചവനല്ലാത്തവനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഉസ്താദ് പറഞ്ഞു, കുഴപ്പമില്ല, മഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാം. കുത്തുബിയത്തിലൂടെ നമ്മൾ മഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നുണ്ട്. അത് ഇസ്ലാമിനെതിരല്ല എന്ന് എന്റെ ഉസ്താദ് പറഞ്ഞു തന്നു. ആ ഉത്തരത്തിൽ സമാധാനം കണ്ടെത്തി ഞാൻ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തു നിന്ന് സ്റ്റേജ് കെട്ടിക്കൊണ്ട് അതുപോലെ ആദരിക്കപ്പെടേണ്ട ഖുർആനും സുന്നത്തും തിരിയുന്ന മറ്റൊരു ഉസ്താദ് പ്രസംഗിക്കുന്നത്, അള്ളാഹുവിന് പുറമേ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് ഇസ്ലാം ശക്തമായി പറഞ്ഞിട്ടുള്ള ചുർക്കാണെന്ന് മറ്റൊരു ഉസ്താദ് പറഞ്ഞപ്പോ അതാ രണ്ടു ഉസ്താദുമാര് ഒരൊറ്റ വിഷയത്തിൽ രണ്ടഭിപ്രായം പറയുന്നു. സാധാരണക്കാരനായ ഞാനിനി എന്ത് ചെയ്യണം? അതാ ഒരു ഉസ്താദ് ഖുർആനോതിയിട്ട് പറയുന്നു, അതാ അമ്പിയാക്കന്മാരോട് വിളിക്കാം, മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് വിളിക്കാം, അള്ളാഹുവിന്റെ റസൂലിനോട് വിളിക്കാം. ഇപ്പുറത്തെ ഉസ്താദും വിശുദ്ധ ഖുർആനോതിയിട്ട് പറയുന്നു, നിങ്ങൾ ആരെ വിളിച്ചാലും അത് റബ്ബിൽ പങ്കു ചേർക്കലാണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹുക്കെതിരാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അനവധി നിരവധി വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ അദല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവനാരുണ്ട്? വഹുമ്മൻ ദുആഇഹിം ആഫിലൂൻ. നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ആ വിളിക്കപ്പെടുന്നയാളുകൾ നിങ്ങളുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാണ്, അവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും റബ്ബ് പറയുന്നു, ലാ തജ്അൽ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ഫതഖൂദ മദ്മൂമൻ മഖ്ദൂല. നിങ്ങൾ അള്ളാഹുവിന് പുറമെ നീ മറ്റൊരു ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കല്ല, മറ്റൊരു ഇലാഹിനെ നിശ്ചയിക്കല്ല. അങ്ങനെ നീ ചെയ്താൽ ആക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ട് നിന്ദ്യനായിക്കൊണ്ട് നീ ഇരിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ വീണ്ടും റബ്ബ് പറയുന്നു, വലാ തജ്അൽ മഅല്ലാഹി ഇലാഹ അന്നാഖറ ഫതുൽഖാ ഫീ ജഹന്നമ മലൂമൻ മദ്ഹൂറാ. നീ റബ്ബിന് പുറമെ മറ്റൊരു ഇലാഹിനെ സ്ഥാപിക്കല്ല, അങ്ങനെ ചെയ്താൽ നീ നരകത്തിലറിയപ്പെടുന്നതാണ്, നീ നരകത്തിലറിയപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും റബ്ബ് പറയുന്നു, റബ്ബിന് പുറമെ ആരെങ്കിലും മറ്റൊരു ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ലാ ബുർഹാന ലഹു ബിഹി, അവനാ ചെയ്യുന്നതിന് ദീനിൽ അവനൊരു തെളിവും കാണുന്നതല്ല, ദീനിൽ ഒരു ന്യായവും കാണുന്നതല്ല. വീണ്ടും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഫലാതദുഉമ അല്ലാഹി ഇലാഹൻ ആഖറ, നീ റബ്ബിന് പുറമെ മറ്റൊരു ഇലാഹിനെ വിളിക്കല്ല, അങ്ങനെ വിളിച്ചാൽ ഫതകൂന മിനൽ മുഅദ്ദബീൻ, നീ ശിക്ഷിക്കപ്പെടുന്നയാളുകളിൽ ഉൾപ്പെടും, നരകക്കാരന്റെ കൂട്ടത്തിൽപ്പെടും. ഇങ്ങനെ നിരവധി അനവധി ആയത്തുകൾ ഓതിയിട്ട് അങ്ങാടിയിൽ സ്റ്റേജ് കെട്ടിയിട്ട് താടിയുള്ള ഒരു ഉസ്താദ് ആയത്തോതിയിട്ട് പ്രസംഗിക്കുന്നു. അല്ലയല്ലാതെ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ, മമ്പറത്തെ തങ്ങളെ വിളിച്ചാൽ, മൊനമ്പത്ത ബീവിയെ വിളിച്ചാൽ, ഉള്ളാളത്തെ ഷെയ്ഖിനെ വിളിച്ചാൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാൽ, ബദരീങ്ങളെ വിളിച്ചാൽ, അതൊക്കെ ശുർക്കാണെന്ന് വിശുദ്ധ ഖുർആനിൽ റബ്ബ് പഠിപ്പിക്കുന്നുണ്ട്. എന്നായ നിലക്ക് ആയത്തുകൾ ഓതുമ്പോ അപ്പുറത്തു നിന്ന് ഉസ്താദുമാര് മറുപടി പറയുന്നു. അതെന്താ പറയുന്നത്? ദാ മുജാഹിദീങ്ങൾ ഈ ചിർക്കാണെന്ന് പറയാനുള്ള ഇതേ വചനങ്ങളാണ് ഉസ്താദുമാര് ഓതുന്നത്. ഉസ്താദുമാര് ഓതിയിട്ട് പറയും, എന്താ ഇതേ മൗലവിമാര് ഓതുന്ന ഈ വചനത്തിലൊക്കെ എന്താ പറയുന്നത്? നിങ്ങൾ അള്ളാഹുക്ക് പുറമെ മറ്റൊരു ഇലാഹിനെ വിളിക്കല്ലേ, നിങ്ങൾ അള്ളാഹുക്ക് പുറമെ മറ്റൊരു ഇലാഹിനെ സ്ഥാപിക്കല്ലേ എന്നല്ലേ. ഇലാഹിനെ സ്ഥാപിച്ചാലല്ലേ ശിർക്കാവൂ, മറ്റൊരു ഇലാഹിനെ സ്ഥാപിച്ചാലല്ലേ ശുർക്കാവുകയുള്ളൂ. ഞങ്ങൾ ഇലാഹിനെ സ്ഥാപിച്ചിട്ടില്ല. എപ്പോഴാ ഇലാഹിനെ സ്ഥാപിക്കുക എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്തേക്ക് എത്തുന്നത്? ഉസ്താദുമാര് വിശദീകരിക്കുന്നു, അതേ റബ്ബിനെ പോലെ കഴിവുള്ള അള്ളാഹുവിനെ പോലെ മറ്റൊരു അല്ലയാണ്,
മുഹിയുദ്ദീൻ ശൈഖെന്ന് വിളിക്കുമ്പോഴാണ്, വിശ്വസിക്കുമ്പോഴാണ് മുഹിയുദ്ദീൻ ശൈഖിനെ ഇലാഹാണെന്നുള്ള വിശ്വാസം വരുന്നത്. അങ്ങനെ വിളിച്ചാൽ മാത്രമേ മുജാഹിദീങ്ങൾ അങ്ങാടിയിലോതിയ ഈ ആയത്തിന്റെ പരിധിയിൽ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നവൻ ഉൾപ്പെടുകയുള്ളൂ. അങ്ങനെ നമ്മൾ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നില്ലല്ലോ, മുഹിയുദ്ദീൻ ശൈഖിനെ ഇലാഹാണെന്ന് സ്ഥാപിച്ചിട്ടില്ലല്ലോ. കാരണം മുഹിയുദ്ദീൻ ശൈഖ് റബ്ബിനെ പോലെ അതേ കഴിവുള്ള മറ്റൊരു റബ്ബാണെന്ന് നമുക്ക് വിശ്വാസമില്ലല്ലോ എന്നാണ് ഉസ്താദുമാര് മറുപടി പറയാറുള്ളത്. അപ്പൊ വീണ്ടും കടന്നു വരും മുജാഹിദുകൾ, ആയത്തും കൊണ്ടാണ് കടന്നു വരുന്നത്, ഹദീസുകളും കൊണ്ടാണ് കടന്നു വരുന്നത്. അറബി അറിയാത്ത സാധാരണക്കാരൻ അതും കേൾക്കാൻ നിർബന്ധിതനാവുന്നു. എന്താ മുജാഹിദുകൾക്ക് അതിനുള്ള വിശദീകരണം? അതാ മുജാഹിദുകൾ ചോദിക്കുന്നു, അങ്ങനെ അള്ളാനെ പോലെ മറ്റൊരു അള്ളയാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാകുകയുള്ളൂ, അങ്ങനെ മറ്റൊരു അള്ളയാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകുകയുള്ളൂ. അതാ ഉസ്താദുമാര് പറയാറുള്ളത്. നമുക്ക് മുഹിയുദ്ദീൻ ശൈഖിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? അള്ളാഹു എന്ന മഹാനായ ശക്തിയുടെ കഴിവിൽ നിന്ന് ആ റബ്ബ് സുബ്ഹാനഹു വതആല മുഹിയുദ്ദീൻ ശൈഖിനെ കൊടുക്കുമ്പോ ആ കഴിവ് കൊണ്ട് മുഹിയുദ്ദീൻ ശൈഖ് ഞങ്ങളെ സഹായിക്കും. ഇത്രയല്ലേ മുസ്ലിങ്ങളെ നമുക്ക് വിശ്വാസമുള്ളൂ. മമ്പറത്ത് തങ്ങളെ വിളിക്കുമ്പോ മമ്പറത്ത് തങ്ങൾക്ക് റബ്ബ് കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നല്ലേ നമുക്ക് വിശ്വാസമുള്ളൂ? അങ്ങനെ തന്നെയല്ലേ വിശ്വാസമുള്ളൂ? പിന്നെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ശുർക്കാവുന്നത്? നാം റബ്ബിലേക്ക് അടുപ്പിക്കുന്ന മഹാനാട് മുഹിയുദ്ദീൻ ശൈഖല്ലേ എന്നല്ലേ വിശ്വസിക്കുന്നത്? പിന്നെ എങ്ങനെ നമ്മൾ ചെയ്യുന്നത് ആയത്തിന്റെ പരിധിയിൽപ്പെടും എന്ന നിലക്കൊക്കെ ഉസ്താദുമാര് വാഴ്ന്നു പറയുമ്പോ അതിന് മറുപടി പറയാൻ വീണ്ടും മുജാഹിദുകൾ കടന്നു വരുന്നു. എന്നിട്ട് അതിനുള്ള വിശദീകരണം പറയുകയാണ്. എന്താ വിശദീകരണം? അതും കേൾക്കേണ്ടത് സാധാരണക്കാരനാണ്, അറബി അറിയാത്തവൻ തന്നെയാണ്, അവൻ കേൾക്കേണ്ടവൻ തന്നെയാണ്. കാരണം അറബി അറിയാത്ത സ്ഥിതിക്ക് അറബി അറിയുന്നവർ, ഖുർആൻ അറിയുന്നവർ, ഹദീസ് തിരിയുന്നവർ പറയുന്നത് എന്താണെങ്കിലും എന്താണെന്നെങ്കിലും കേൾക്കാൻ സാധാരണക്കാരൻ ബാധ്യതയാണ്, സംശയമില്ല. അതിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് അവൻ കേൾക്കൽ ബാധ്യതയാണ്. എന്തുകൊണ്ട്? ഒരു വിഷയത്തിൽ ഇതാ രണ്ട് പണ്ഡിതന്മാർ രണ്ടഭിപ്രായം പറഞ്ഞു. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവന് രണ്ടും കേട്ട് ഏറ്റവും നല്ലത് തീരുമാനിക്കുകയല്ലാതെ മറ്റൊരു പദ്ധതിയും മറ്റൊരു പരിഹാരവും പണ്ഡിതന്മാര് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ മുജാഹിദിന്റെ വാദ കേൾക്കുന്നു. അപ്പൊ മുജാഹിദുകൾ അതിനുള്ള മറുപടി പറയുന്നത് എന്താണ്? അങ്ങനെ ഇലാഹാണെന്നാക്കാൻ, ഇലാഹാണെന്ന് വിശ്വസിക്കാൻ, റബ്ബിനെ പോലെ മറ്റൊരു റബ്ബാണെന്ന് വിശ്വസിക്കണമെന്നില്ല. ആ റബ്ബ് സുബ്ഹാനഹു വതആല കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ അതേ വിശ്വാസത്തിലായിക്കൊണ്ട് തന്നെ റബ്ബല്ലാത്ത മറ്റൊരു തന്നെ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട വല്ലതും നിങ്ങൾ കൊടുത്താൽ അതിനാണ് ശിർക്ക് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ശിർക്കിനെ നിർവചിച്ചെടുത്ത് പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, അയ്യജ്മഅ മഅ അല്ലാഹി ഗൈറല്ലാഹി ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാ, അള്ളാഹുക്ക് മാത്രം അനുവദിക്കപ്പെട്ട ഒന്ന്, അള്ളാഹുവിന്റെ മാത്രം പരിധിപ്പെട്ട ഒന്ന് മറ്റൊരാൾക്ക് വെച്ചു കൊടുത്താൽ അത് കൊടുത്ത കഴിവെന്ന വിശ്വാസമാണെന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ സ്വന്തം കഴിവാണോ? രണ്ടും റബ്ബ് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു കൊടുക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആർക്ക് വെച്ചു കൊടുത്താലും അത് ശിർക്ക് തന്നെ. അത് മരിച്ചവനാവട്ടെ ജീവിച്ചിരിക്കുന്നവനാവട്ടെ, റബ്ബിന് മാത്രം വെക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യം അതിൽ ദുആപ്പെടും, ഇസ്തിആദപ്പെടും, ഇസ്തിആനത്ത്പ്പെടും, ഇസ്തിആദത്ത്പ്പെടും, നേർച്ചപ്പെടും, ആ നിലക്കുള്ള ഏത് ഇബാദത്തുകളും റബ്ബിന് മാത്രം അർഹതപ്പെട്ടതാണ്. അതിൽ മറ്റൊരാൾക്ക് നിങ്ങൾ വെച്ചുകൊടുത്താൽ അത് മരിച്ചിരിക്കുന്ന ശൈഖാണെങ്കിലും ജീവിച്ചിരിക്കുന്ന ശൈഖാണെങ്കിലും അത് റബ്ബില് പങ്കുചേർക്കലാണ്. എന്താ മുജാഹിദുകൾ ഈ പറയുന്നതിനുള്ള തെളിവ്? കാരണം മുജാഹിദുകൾ ദാ പറയുന്നു, അല്ലാഹു ഈ ശിർക്കിനെ കുറിച്ചുള്ള വചനങ്ങളൊക്കെ ഇറക്കിയത് നേർക്കുനേരെ ആർക്കെതിരെയാണ്? മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്കെതിരെയാണല്ലോ, മക്കയിലുള്ള മുശ്രിക്കീങ്ങളോടാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നേരത്തെ പറഞ്ഞ ശിർക്കിന്റെ വിഷയങ്ങൾ ഗൗരവകരമായി ഓതി കൊടുത്തിട്ടുള്ളത്. എന്തായിരുന്നു ആ മക്കയിലുള്ള മുശ്രിക്കീങ്ങളുടെ ശിർക്ക്? ആ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ശിർക്ക്, അല്ലാഹുവിനെ പോലെ ഞങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇസ്മായിൽ നബിക്ക് കഴിവുണ്ടെന്നാണോ? ഒരിക്കലുമല്ലല്ലോ. മരിച്ചിട്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ റബ്ബ് പറയുന്നു, വിശുദ്ധ ഖുർആൻ
ഖുർആനിൽ തങ്ങ റബ്ബ് പറയുന്നു, മക്ക മുശ്രിക്കിന്റെ വിശ്വാസം എന്താണ്? അതേ മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബുനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ ഇവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്. അള്ളാന്റെ അരികിൽ ഇവർക്ക് ഇവർ ഞങ്ങൾക്കുള്ള ശുപാർശകരാണെന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോ തവാഫ് ചെയ്യുമ്പോ അവർ ചൊല്ലിയിരുന്ന തൽബിയത്തിലും അവർ പറഞ്ഞിട്ടുള്ളത് അള്ളാഹ് നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു, നിനക്കൊരു പങ്കാളിയില്ല, ഇല്ലാ ശരീകൻ, ഒരു പങ്കാളിയൊഴികെ, തംലികുഹു, അവനെ ഉടമപ്പെടുത്തുന്നത് നീയാണ്. വമാ മലക, ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവുകളും നിന്റെതാണ് റബ്ബേ, ആ പങ്കാളിക്ക് സ്വന്തമായി കഴിവില്ല. അതാ മുജാഹിദീങ്ങൾ ആയത്തും ഹദീസും മോദിയിട്ടാണ് ഇപ്പുറത്ത് മറുപടി പറഞ്ഞത്. അപ്പൊ വീണ്ടും വരും ഉസ്താദുമാര്, വീണ്ടും വരും ഉസ്താദുമാര്, എന്നിട്ട് അതിനുള്ള മറുപടി പറയുന്നത് എന്താ? അള്ളാഹിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് എന്ന മക്കത്ത മുശ്രിക്കിന്റെ വിശ്വാസത്തിലുള്ള അള്ളാഹ് നമ്മളെ വിശ്വസിക്കുന്ന അള്ളയല്ല, അതേതോ സങ്കല്പത്തിലുള്ള അള്ളയാണ്. ആ സങ്കല്പത്തിലുള്ള അള്ളയിലേക്ക് ഞങ്ങളെ ഈ ഇസ്മായിൽ നബി അടുപ്പിക്കും, ലാത്തയടുപ്പിക്കും എന്നേ മക്കത്ത മുശ്രിക്ക് വിശ്വസിച്ചിട്ടുള്ളൂ. എന്നാ കേരളത്തിലെ മുസ്ലിങ്ങൾ, ഈ പറയുന്ന കർണാടകയിലെ മുസ്ലിങ്ങൾ സങ്കല്പത്തിലുള്ള അള്ളയിലേക്ക് അടുപ്പിക്കുമെന്നല്ലോ വിശ്വസിക്കുന്നത്, മറിച്ച് ഉള്ള അള്ളയിലേക്ക് ഉള്ള മുഹീദ്ദീൻ ഷെയ്ഖ് അടുപ്പിക്കുമെന്നല്ലേ. ഉസ്താദുമാര് വീണ്ടും ആയ തോതി അതീശോതി മറുപടി പറയും. അപ്പൊ ഏതാ വീണ്ടും മുജാഹിദീങ്ങൾ കടന്നു വരുന്നു. അതും സാധാരണക്കാരൻ കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം മുജാഹിദുകളും ഓതുന്നത് ആയത്താണ്. ഒരേ വിഷയത്തിലുള്ള രണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്, ഒരേ വിഷയത്തിലുള്ള രണ്ട് നിലപാടുകളാണ്. അതുകൊണ്ട് സംശയം തീരുവോളം അവന് കേട്ടേ തീരൂ, അതവന് നിർബന്ധമാണ്. അപ്പൊ എന്താ മുജാഹിദീങ്ങൾക്ക് പറയാനുള്ളത്? മക്കത്തെ മുശ്രിക്ക് വിശ്വസിച്ചത് സങ്കല്പത്തിലുള്ള അള്ളയിലാണോ? അങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? ഒരിക്കലുമല്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുശ്രിക്കിന്റെ മുഖത്ത് നോക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളില്ല എന്ന് പറഞ്ഞപ്പോ ഉദ്ദേശിച്ചിട്ടുള്ള അല്ല ഏതാണോ, റസൂലുള്ള ബദറിന്റെ സമയത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള അല്ല ഏതാണോ, നമസ്കാരത്തിൽ റസൂലുള്ള പ്രാർത്ഥിക്കാറുള്ള അല്ല ഏതാണോ, അതേ അല്ലയിൽ തന്നെയായിരുന്നു മക്കയിലുള്ള മുശ്രിക്കീങ്ങളും വിശ്വസിച്ചത് എന്നതാ മുജാഹിദ് മൗലവിമാരും ആയത്തോതിയിട്ട് പറയുന്നു. ഏതാ ആയത്ത്? വിശുദ്ധ ഖുർആനിലെ നിരവധി അനവധി ആയത്തുകളാണ്. അതാ സൂറത്തുൽ അങ്കബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കുന്നതാരാണ് എന്ന് നബിയെ നീ മക്കത്തെ മുശ്രിക്കിനോട് ചോദിച്ചാൽ ആ നിലക്ക് ഫഹയാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, ആ നിലക്ക് ഭൂമിയിൽ സസ്യലതാദികളിലൂടെ ഭൂമിയെ ജീവിപ്പിച്ചവൻ ആരാണ് എന്ന് ചോദിച്ചാൽ മക്കത്തെ മുശ്രിക്ക് പറയും, മക്കത്തെ മുശ്രിക്ക് പറയും ലയഖൂലുന്നല്ലാ, അല്ലയാണ് എന്നവര് മറുപടി പറയും. ആ സമയത്ത് റസൂലിനോട് പറയാൻ പറയുന്നു, ഖുൽ അൽഹംദുലില്ലാ, നീ അൽഹംദുലില്ലാ എന്ന് പറ നബിയേ, ബലക്തറുഹും ലാ യഅഖിലൂൻ, ഇതൊക്കെ തിരിഞ്ഞിട്ടും എന്തേ അവർ ചിന്തിക്കാത്തത്. ഈ ആയത്തോതുമ്പോഴാണ് ഉസ്താദുമാര് പറയാറുള്ളത് അവിടെ മക്കത്തെ മുശ്രിക്ക് പറഞ്ഞ അല്ല നമ്മൾ പറയുന്ന അല്ലയല്ല, ഏതോ സങ്കല്പത്തിലുള്ള ഒരു അല്ലയാണ്, സങ്കല്പത്തിലുള്ള ഏതോ ഒരു അല്ലയാണ്, പേര് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പറയുന്ന അല്ലയായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ അതിന്റെ വിശദീകരണങ്ങൾ ഇപ്പുറത്ത് മുജാഹിദീങ്ങൾ വായിക്കുന്നത്. ഈ ആയത്തിന് വിശദീകരിച്ചെടുത്ത് അതാ മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, യഖൂലു തആല മുകരിറൻ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ല മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്ന് സ്ഥാപിച്ചുകൊണ്ട് റബ്ബ് പറയുന്നു. കാരണം അല്ലാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന മുശ്രിക്കീങ്ങൾ മുഅ്തരിഫൂന, അവർ അംഗീകരിച്ചവരാണ്. ബി അന്നഹു അൽ മുസ്തഖില്ലു ബി ഖൽഖിസ് സമാവാതി വൽ അർളി വശംസി വൽ ഖമറ, സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ചതിൽ, ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ പടച്ചവൻ സ്വതന്ത്രനാണ്. അല്ലാഹു മാത്രമാണ് സൂര്യനെ പടച്ചത്, ആ വിഷയത്തിൽ അവൻ മുസ്തഖില്ലാണ്, സ്വതന്ത്രനാണ് എന്ന് മക്കത്തെ മുശ്രിക്ക് അംഗീകരിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഇദാ കാനൽ അംറു കദാലിക, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും പലിമയഅബുദു ഐറഹു, ആകാശത്തെ പടച്ചത് റബ്ബ് മാത്രമാണെന്ന്
അവരംഗീകരിച്ചിട്ട് പോലും എന്തിനാണ് അവർ റബ്ബല്ലാത്തവനോട് ഇബാദത്ത് ചെയ്യുന്നത്? വലിമയ തവക്കലു അലാ ഗൈരിഹി, എന്തിനാണ് റബ്ബല്ലാത്തവന്റെ മേൽ അവർ തവക്കുലി ചെയ്തത്? പക്കമാ അന്ന ഉൽവാഹിദു ഫീ മുൽക്കിഹി, അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ആധിപത്യത്തിൽ റബ്ബ് ഏകനാണെന്നതുപോലെ വല്യക്കുനിൽ വാഹിദു ഫീ ഇബാദതിഹി, ആരാധനയുടെ വിഷയത്തിലും റബ്ബിനെ നീ ഏകനാക്കണ്ടേ, റബ്ബ് ഏകനാവണ്ടേ. അതുകൊണ്ട് തന്നെ ആരാധനയുടെ വിഷയത്തിൽ റബ്ബ് ഏകനാണ് എന്ന് അല്ലാഹ് സ്ഥാപിക്കാറുള്ളത് ലോകത്തെ പടച്ച് സംവിധാനിക്കുന്നത് അല്ലാഹ് മാത്രമാണ് എന്ന മക്കത്തെ മുശ്രിക്കിന്റെ തന്നെ വിശ്വാസത്തെ അംഗീകരിപ്പിച്ചുകൊണ്ടാണ് ആരാധനയും റബ്ബിന് മാത്രമേ പാടുള്ളൂ എന്ന് റബ്ബ് സ്ഥാപിക്കാറുള്ളത്. വഖദ് കാനൽ മുശ്രിക്കൂന, കാരണം മുശ്രിക്കീങ്ങൾ യഅതരിഫൂന ബിദാലിക, ലോകത്തെ പടച്ച് സംരക്ഷിക്കുന്നത് അല്ലാഹ് മാത്രമാണ്. ഏതല്ലാ നമ്മൾ വിളിക്കുന്ന അല്ലാ, റസൂലുള്ളാ ഇലാഹ ഇല്ലല്ലാഹിൽ പറഞ്ഞ അല്ലാ, ബദരീങ്ങൾ ബദറിന്റെ സമയത്ത് പ്രാർത്ഥിച്ച അതേ അല്ലാ, ആ റബ്ബിനെ സംബന്ധിച്ച് മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിരുന്നു. കമാക്കാനു യഖൂലൂന, അവര് പറയാറുണ്ടായിരുന്നല്ലോ, തൽബിയത്തിഹിം, അവരുടെ തൽബിയത്തിന്റെ വേളയിൽ ലബ്ബൈക ലാ ശരീക ലക, അല്ലാ നിനക്കൊരു പങ്കാളിയുമില്ല, ഇല്ലാ ശരീകൻ ഹുവ ലക, ഒരു പങ്കാളി ഒഴികെ ആ പങ്കാളി നിന്റെതാണ്, അവന്റെ കഴിവുകളും നിന്റെതാണ്. ഇതേതാ അല്ലാ അക്കത്തെ മുശ്രിക്കീങ്ങൾ നമ്മൾ പറഞ്ഞ അല്ലയിൽ തന്നെയാണ് മുജാഹിദീങ്ങൾ ആയത്തോതിയിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്, തഫ്സീറുകൾ പറഞ്ഞിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതും കൂടി പറയുന്നതാകുമ്പോ പിന്നീട് ഉസ്താദുമാരെ മറുപടിക്ക് കാണാറില്ല, പിന്നീട് ഉസ്താദുമാർക്ക് മറുപടി പറയാനില്ല. ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുകയല്ലാതെ, ആയത്തുകളുടെ ഹറഫുകൾ മാറ്റുകയല്ലാതെ, ആയത്തുകൾക്ക് പൂർവസൂരികളായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടില്ലാത്ത സ്വന്തം തഫ്സീറുകൾ സ്വയം മുജ്തഹിദ് ചമഞ്ഞുകൊണ്ട് പറയുകയല്ലാതെ ഇതിനൊരു മറുപടി കാണാനില്ലെങ്കിൽ അവിടെ സാധാരണക്കാരന് തീരുമാനിക്കൽ ബാധ്യതപ്പെട്ടതാണ്. അതാ ഇപ്പുറത്തെ ഉസ്താദുമാര് റബ്ബിനെ മാത്രമേ വിളിക്കാവൂ, മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കരുത് എന്ന് സ്ഥാപിക്കാൻ ആയത്തോതിയിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ആദരിച്ച ഉസ്താദിന് അതിന് മറുപടി പറയാൻ, ആയത്തോതി ന്യായം പറയാൻ കഴിഞ്ഞതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെയാണ് സാധാരണക്കാരൻ തീരുമാനിക്കേണ്ടത്. ഫസ്അലു അഹ്ല ദിക്രി, അതേ പണ്ഡിതനോട് അവർ ചോദിച്ചു, രണ്ടുപേരോടും ചോദിച്ചു, രണ്ടുപേരോടും സംസാരിച്ചു, രണ്ടുപേരുടെയും സംസാരങ്ങൾ ശ്രദ്ധിച്ചു. അവസാനം കിട്ടിയ റിസൾട്ട് എന്താണ്? പടച്ചവന്റെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ന്യായമില്ല. അങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചവരാവട്ടെ, അത് മക്കത്തെ മുശ്രിക്കാണ്. ആ മക്കത്തെ മുശ്രിക്കിനെ റബ്ബൊട്ട് വിമർശിച്ചിട്ടുമുണ്ട്, എന്നിരിക്കെ ഞാൻ ഈ ചെയ്യുന്നതിന് എനിക്ക് ന്യായമില്ല എന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. എങ്ങനെ ബോധ്യപ്പെട്ടു? ഞാൻ നേരിട്ട് ഖുർആൻ ഓതിയതല്ല, മറിച്ച് ഓതിയ പണ്ഡിതന്മാരുടേത് കേട്ടതാണ്. അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ എല്ലാവരും അറബി പഠിച്ചിട്ടേ ആയത്ത് തിരിയാവൂ എന്നില്ല, അറബി പഠിച്ചിട്ടേ ഖുർആനിലേക്ക് മടക്കാവൂ എന്നില്ല. ഈ നിലക്ക് പഠിക്കാൻ മടിയുള്ളവര് പറയുന്ന മറ്റൊരു ന്യായമുണ്ട്. എന്താ ന്യായമെന്നറിയുമോ? നിങ്ങൾ ഇപ്പറയുന്ന ആയത്തൊന്നും എനിക്ക് തിരിയാൻ ബുദ്ധിയില്ല, അറബി അറിയില്ല, അതുകൊണ്ട് പണ്ടക്ക് പണ്ടേ ഞങ്ങളുടെ വാപ്പകാരണവന്മാരെ എങ്ങനെയാണോ ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതുപോലെ ഞങ്ങൾ അങ്ങ് ജീവിച്ചോളാ എന്ന് ഈ തെളിവുകൾ കേട്ടിട്ടും അത് കേൾക്കാൻ മടിച്ചുകൊണ്ട്, പഠിക്കാൻ മടിച്ചുകൊണ്ട്, ഇരു കൂട്ടരുടെ വാദങ്ങളും കേട്ട് വിലയിരുത്താൻ മടിച്ചുകൊണ്ട് ദുനിയാവിന്റെ പിന്നിൽ ഓടിപ്പോകാൻ വാപ്പകാരണവന്മാരെ കൂട്ടിന് പിടിച്ചാൽ അതിനെക്കുറിച്ചും മുജാഹിദീങ്ങൾക്ക് പറയാനുള്ളത് അത് മുശ്രിക്കിന്റെ വാദമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ റബ്ബ് പഠിപ്പിച്ചിട്ടുള്ളത്. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂലി, അല്ലാഹുവിലേക്ക് നിങ്ങൾ വരൂ, അഥവാ ഖുർആനിലേക്ക് നിങ്ങൾ വരൂ, റസൂലിലേക്ക് നിങ്ങൾ വരൂ എന്ന് അവരോട് വിളിക്കപ്പെട്ടാൽ കാലൂ, അവരുടെ മറുപടി ഹസ്ബുനാ മാ വജദനാ അലൈഹി അബാഅനാ, ഞങ്ങളെ വാപ്പകാരണവന്മാരെ എങ്ങനെയാണോ ഞങ്ങൾ കണ്ടിട്ടുള്ളത് അത് ഞങ്ങൾക്ക് മതി, നീ പറയുന്ന ന്യായം എത്ര വലുതാണെങ്കിലും അത് കേൾക്കാനുള്ള സമയം എനിക്കില്ല എന്ന് പറയുന്നതും മുശ്രിക്കിന്റെ സ്വഭാവമായിട്ടാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്.